ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, മൂന്ന് നോമ്പ് അവസാനിക്കുമ്പോൾ നമ്മളൊരു പുനർവിചിന്തനം നടത്തുവാനാണ് ആഗ്രഹിക്കുക. നമ്മളുടെ ജീവിതം യഥാർത്ഥ ദിശയിലാണോ നീങ്ങുന്നത് എന്നുള്ള ഒരു പരിശോധന നടത്തേണ്ട സമയമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ട്രെയിൻ പോകുന്നത് കണ്ടിട്ടുമുണ്ട്. വ്യക്തമായി മുൻകൂട്ടി നിശ്ചയിച്ച് ക്രമീകരിച്ചിരിക്കുന്ന പാതയിലൂടെ ട്രെയിൻ പോകുമ്പോൾ ഓരോ ദിശയിലേക്കും പാളങ്ങളെ തിരിച്ചുവിടുന്ന ചില സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് വരുമ്പോൾ അല്പമൊന്ന് മാറിയാൽ എതിർദിശയിലേക്ക് ട്രെയിൻ മാറിപ്പോകും എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. നമ്മുടെ ജീവിതം പോകേണ്ട പാതയെപ്പറ്റി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ കൃത്യമായി നയിച്ചുകൊണ്ട് പോകേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമാണ്. ആ ഒരു ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെ ഈ ഒരു ജീവിതമാകുന്ന ട്രെയിനിനെ യഥാർത്ഥ ട്രാക്കിലൂടെ ഓടിച്ചുകൊണ്ട് പോകുവാൻ വേണ്ടിയുള്ള പരിശീലനം അല്ലെങ്കിൽ നമുക്ക് സഹായങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥ ട്രാക്കിലൂടെ പോയെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ സാധ്യമാകുള്ളൂ. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകുന്ന റൂട്ട് മാപ്പ് കൃത്യമായി ഉപയോഗിച്ചാണോ ഞാൻ നീങ്ങുന്നത്? ഇന്നത് ചെയ്താൽ നീ രക്ഷിക്കപ്പെടും, ഇന്നത് ചെയ്താൽ നിന്റെ ജീവിതം കൂടുതൽ ധന്യമാകുമെന്നൊക്കെ ദൈവം പറയുമ്പോൾ അതൊക്കെ എൻ്റെ ജീവിതത്തിനുള്ള റൂട്ട് മാപ്പുകളാണ്. നീ നിൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ജീവിച്ചാൽ അത് നിൻ്റെ കുടുംബത്തിന് അനുഗ്രഹമായി തീരും. മക്കളെ, നിങ്ങൾ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിച്ചാൽ അത് അനുഗ്രഹമാകും. ഇങ്ങനെ ഒരുപാടൊരുപാട് റൂട്ട് മാപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്നുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നമ്മൾ സന്നദ്ധരാകുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുകയാണ്. യഥാർത്ഥ ട്രാക്കിലൂടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഓടിച്ചുകൊണ്ട് ദൈവത്തിങ്കലേക്ക് എത്തുകയാണ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ ജീവിതങ്ങൾ യഥാർത്ഥ ട്രാക്കിലൂടെ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നീക്കുവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.